ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇത് മുബാറക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒന്നാം പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇക്കാൻ്റെ അനിയൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ചെറിയ കുട്ടിയാണിത്. അപ്പോൾ അവൻ കളിക്കുന്നത് ഞാൻ ആദ്യം കൂടെ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നാം പെരുന്നാളായിട്ട് ഞങ്ങൾ തറവാട്ടിലാണ് കേട്ടോ പെരുന്നാൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ നീക്കാൻ കുറച്ച് വൈകി, ഇന്ന് 5 മണിക്കാണ് കേട്ടോ നീക്കൽ. അപ്പോൾ ഇന്ന് കുറച്ച് വൈകിട്ടാണ് നീച്ചത്. നീച്ച് നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത് തറവാട്ടിലേക്ക്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇമ്മാൻ്റെ അതാ ചോറൊക്കെ തിളക്കിൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറും അതുപോലെ തന്നെ ബീഫ് കറിയും പിന്നെ ലിവർ വരട്ടിയതും അച്ചാറും പപ്പടം അപ്പോൾ പായസം കേട്ടോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ മാൻ്റെ ചോറ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കറിയാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആ ചോറ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ബീഫിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല തിരുമ്പി വെക്കണം. അപ്പോൾ അതാ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല അതേപോലെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് കറിയാണ് ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ കറി വെക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പീസസ് ഉണ്ടല്ലോ ബീഫിൻ്റെ, അപ്പോൾ അതിലൊന്നും ഉപ്പുണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഉപ്പുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി കൂടെ തേച്ചിട്ട് ഇതതുപോലെ ഒന്ന് തിരുമ്പി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് രണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് ഒന്ന് കറിവാക്കി എടുക്കണം. അതിനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ അടുപ്പിൽ ഇങ്ങനെ നമ്മൾ സാധാ അടുപ്പാണ് കേട്ടോ. അപ്പോൾ അത് കത്തിക്കുന്ന സമയം നല്ല പുകയാണ്. അപ്പോൾ ക്യാമറയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 3 സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സവാള നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ അത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ 3 തക്കാളി 3 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് കേട്ടോ 3 സവാള 3 തക്കാളി എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് കറിവേപ്പില, വലിയ ജീരകം, പിന്നെ ചെറിയ ഉള്ളി, അതുകൂടെ നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ. പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കറിക്ക് നല്ലൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 3 സ്പൂണ് മുളക് പൊടി, ഒരു 1.5 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ ഇടണം കേട്ടോ മല്ലിപ്പൊടി. എന്നിട്ട് നന്നായിട്ട് നിലക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെക്കൊണ്ടാണ് കേട്ടോ അതിൽ ചെറുതായിട്ട് കരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അടുപ്പ് നന്നായിട്ട് കത്തുമ്പോൾ ഒന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ വീട്ടിലുണ്ടാവണ മല്ലിയില, അപ്പോൾ ആ മല്ലിയിലൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കുക. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പോയിട്ടിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലപ്പൊടി കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടപ്രഥമനാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഞാൻ നല്ല അടി കട്ടിയുള്ള നല്ലൊരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. ആ ഉരുളിയിലേക്ക് 6 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ ഉരുളിയിലാണ് ഞാൻ ചെമ്പുരുളി അല്ല കേട്ടോ, അതായത് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയിലാണ് ഞാനിവിടെ പായസം വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അടപ്രഥമൻ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കുക, അതൊരൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നൊരു ടൈം ഉണ്ട് കേട്ടോ. ഇതാ കണ്ട് നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ പായസം വെച്ചതിന് ശേഷം ഇതുപോലെ പഞ്ചസാര ഇതുപോലെ മെൽറ്റ് ചെയ്തുങ്ങാണ്ട് ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരമൽ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ ടേസ്റ്റാണ്. നമ്മൾ കാരമൽ ആക്കിയതിന് ശേഷം നമ്മൾ പാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ തിളച്ച് വരുന്ന സമയത്ത് കണ്ടോ നല്ലൊരു റോസ് കളറായിരിക്കും കേട്ടോ. നമുക്കതിലേക്ക് നമ്മുടെ പാലട മിക്സാണ് കേട്ടോ, ചോലയുടെ പാലട മിക്സാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. 2 പാക്കറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. 200 ml രണ്ട് പാക്കറ്റ് ഉണ്ട്, 400 ml കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത് എഴുതിയിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. അപ്പോൾ ഞാനിവിടെ 2.5 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ ഈ ഒരു പാല് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയം തന്നെ കുറച്ച് വറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ, നന്നായിട്ട് തിളച്ച് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടപ്പായസം ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെ വീട്ടിലെ എല്ലാവരും കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുളിക്കൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെരുന്നാളാകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കലൊന്നുമല്ല കേട്ടോ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും നിസ്കരിക്കുക, നമുക്ക് പെരുന്നാൾ നിസ്കരിക്കുക. അപ്പോൾ അതാണ് നമ്മളെ പെരുന്നാളിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത. അങ്ങനെ നമ്മളെ അടപ്രഥമനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മിൽമ നെയ്യ് ഉണ്ടല്ലോ, അപ്പോൾ ആ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ടൊന്ന് വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ, ഉണ്ടിച്ചെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ എന്നും ഞങ്ങൾ അരിപ്പായസമാണ് കേട്ടോ വെക്കില്ല. അപ്പോൾ നന്നായി അടപ്രഥമൻ വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് അടപ്രഥമനാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ, നമ്മുടെ അടയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കണ്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഇടയ്ക്ക് വെച്ചത് ലിവർ വരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ നമുക്ക് വീഡിയോ എടുക്കലും വെക്കലും എല്ലാം കൂടെ എത്തൂല. അത് കാരണം എന്താ, നമ്മുടെ ബീഫ് കറിയും നമ്മുടെ തേങ്ങാച്ചോറ് അതുപോലെ തന്നെ ലിവർ വരട്ടിയത് കേട്ടോ. പിന്നെ നാരങ്ങച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്. വാഴയിലേക്ക് വെട്ടിയിട്ടിട്ട് അതിലാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ പൊന്നൂസ് കണ്ടോ, പൊന്നൂസിന് പനിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ പനി കഴിഞ്ഞതിന് ശേഷം അവൾ ഭക്ഷണം നേരെ കഴിക്കുന്നില്ല. അപ്പോൾ അവൾ വരുന്നാൾക്ക് ഭക്ഷണം വേണ്ട പറഞ്ഞിട്ട് അവൾ മേലിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പൊന്നൂസ് ഇരുന്നിട്ടില്ലെന്ന്. അവൾ പായസം മാത്രമാണ് കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ പെരുന്നാൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നാളെയാണ് കേട്ടോ ഇക്കാൻ്റെ അനിയത്തിയും അതുപോലെ തന്നെ മക്കളൊക്കെ വരിക. അപ്പോൾ അവർ എല്ലാവരോടും വരുന്ന ദിവസമാണ് ബിരിയാണിയൊക്കെ വെക്കുക. അപ്പോൾ നാളെ ബീഫ് ബിരിയാണി ആയിരിക്കും. അപ്പോൾ ഇന്ന് തേങ്ങാച്ചോറാണ് കേട്ടോ. ഇന്ന് ഒന്നാം പെരുന്നാൾക്ക് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഫോട്ടോഷൂട്ടാണ് കേട്ടോ, കുട്ടികളുടെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ കുറച്ച് മഴ തോർച്ചുണ്ടായിരുന്നു രാവിലെ പള്ളിയിൽ പോയി വരാനൊക്കെ. അപ്പോൾ ആ ഒരു തോർച്ച സമയത്ത് അവർ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് കനാൽ മിൽക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ. ഒന്നാം പെരുന്നാളിന് ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അനിയത്തിൻ്റെ വീട്ടിൽ കഴിക്കാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി വരൊക്കെ പാടെ വണ്ടിയിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.